ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുപാട് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു നല്ല ദൈവാനുഗ്രഹം പ്രതീക്ഷിച്ചാണ്, ദൈവത്തിൻ്റെ ഒരു നല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന ആ വാക്ക് പോലും വളരെ ഗൗരവമുള്ള വാക്കാണ്. അനുഗ്രഹം അതൊരു ഭംഗി വാക്ക് മാത്രമല്ല, അതിനെങ്ങനെയാണ് ഇത്രയും ഗൗരവമുണ്ടായതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ആ വാക്കിന് പോലും ആ ഗൗരവമുള്ളത്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ലേ, ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹം അതൊരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരാൾ പറഞ്ഞതുപോലെ, എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടു, അത് കാലിൽ മാത്രമേ ആ വേദനയുള്ളൂ. കയ്യിൽ കറിക്കരിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അത് കയ്യേ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരാളുടെ മനസ്സ് വേദനിച്ചാലോ, അത് കാലേ മാത്രമേ ഉള്ളൂ, അത് കയ്യേ മാത്രമേ ഉള്ളൂ, അത് ശരീരം മുഴുവൻ വേദനിച്ചുകൊണ്ടേയിരിക്കും. കാലിലൊരു മുള്ളു കൊണ്ടാൽ കാലേ മാത്രം, കയ്യിലൊരു മുള്ളു കൊണ്ടാൽ കയ്യിലൊന്ന് മുറിഞ്ഞാൽ കയ്യിൽ മാത്രമേ വേദനയുള്ളൂ. പക്ഷെ മനസ്സ് മുറിഞ്ഞാൽ, മനസ്സ് വിഷമിച്ചാലോ, ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ തോന്നും. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെന്നെ കേൾക്കുന്നവർ മനസ്സ് വേദനിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സാണ് വേദനിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടോ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആരും വന്നിട്ടില്ല. എൻ്റെ കയ്യിലൊരു ചെറിയ മുറിവുണ്ടോ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആരും വന്നിട്ടില്ല. നിങ്ങളെല്ലാവരും പറഞ്ഞു വരുന്നത് മനസ്സിൻ്റെ വേദനകളാണ്. ഒരാൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇന്നെങ്കിലും എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണമേ എന്ന് ആഗ്രഹിക്കും. ഒന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് പോവും. പിന്നീട് ഒരു നേരം വെളുക്കുന്നവരെയും ചിന്തകളാണ്. എന്തു ചെയ്യും, എന്നാ ചെയ്യും, എങ്ങനെ മുന്നോട്ട് നീങ്ങും, മുഴുവൻ ചിന്തകളാണ്. പിന്നെ ശരീരം മുഴുവൻ ഒരു ടെൻഷനാണ്. അതിൻ്റെ പേരാണ് വേദന. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ആ വേദനകൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ദൈവസന്നദ്ധിയിൽ ആ ഒരു പരിഹാരമുണ്ടാകാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിനറിയാം നിങ്ങളുടെ ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാനും ശുശ്രൂഷയും നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ അച്ഛൻ വചനം പറയുമ്പോൾ അതെന്നോടാണ് ദൈവം സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അത് തോന്നും, ആ വചനം ഇന്ന് എന്നോടാണല്ലോ പറഞ്ഞത്, ഇന്നത് എനിക്ക് വേണ്ടിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ശുശ്രൂഷ നിൽക്കുന്ന ഒരാൾ ചോദിച്ച്, എങ്ങനെയാണ് ഈ വചനം ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അതെനിക്ക് അതിൻ്റെ ആ ടെക്നിക്ക് പറയുകയാണെങ്കിൽ എനിക്കും അത് പ്രയോജനപ്പെടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ വചനം വായിക്കുമ്പോഴും അതിനകത്തൊരു ഞാനുണ്ട്, അതിനകത്തൊരു ഞാനുണ്ട്, അതിനകത്തൊരു നിങ്ങളുമുണ്ട്. രക്തസ്രാവക്കാരിയുടെ ഉപമ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു അതിനകത്ത് എവിടെയാണ് ഞാൻ, അതിനകത്തും അതുപോലെ വിഷമിക്കുന്ന ഒരു ഞാനുണ്ട്. കുഷ്ഠരോഗിയുടെ ഉപമ വായിക്കുമ്പോൾ അവിടെ എനിക്ക് ആ രോഗമില്ലല്ലോ, പിന്നെ എവിടെ ഞാൻ, അതുപോലെ ഒരു സാഹചര്യം, അതിനകത്ത് നിങ്ങളൊരാളുണ്ട്. എല്ലാ വചനത്തിനകത്തും ഒരു ഞാനുണ്ട്. ആ എന്നെ കൂടെ കൂട്ടി അത് വായിക്കുമ്പോഴാണ് ആ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്, ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. നിങ്ങളും അങ്ങനെ വായിക്കണം. അതിനകത്തൊരു ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട് ആ വാക്യത്തിനകത്ത്, എൻ്റെ ജീവിതമുണ്ട്, അതിനകത്തൊരു ഞാനുണ്ട്. വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ വായിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങൾക്കൊരു അസാധാരണ കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഇല്ലാതെ പോകുന്ന ഒന്നാണെന്ത്? ആത്മധൈര്യം.
ആരാണോ ആ മലയാള വാക്ക് കണ്ടുപിടിച്ചത് അയാളെ സമ്മതിക്കണം. ആത്മധൈര്യം അതെവിടെയാണ് ഇരിക്കുന്നത്? അത് മനസ്സിലാണ്. അസാധാരണമായ കോൺഫിഡൻസ്, ധൈര്യം. ഒരാൾ ചോദിച്ചു, നിങ്ങൾ വളരെ നാണം കുണുങ്ങിയായ ഒരാളല്ലേ, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ്, ഈ ആത്മധൈര്യം എവിടുന്ന് കിട്ടി? പണ്ട് നിങ്ങൾ ഒരു ചെറിയ കാര്യം പറയുമ്പോഴേ നിങ്ങൾ കരയുമായിരുന്നല്ലോ, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോകുമായിരുന്നല്ലോ, എവിടുന്ന് കിട്ടി താങ്കൾക്ക് ഈ കോൺഫിഡൻസ്, ധൈര്യം? അത് നമുക്ക് തരുന്നത് ഈ വചനത്തിൽ നിന്നാണ്. ഈ വചനം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മധൈര്യം, അതിന് ഇംഗ്ലീഷ് കോൺഫിഡൻസ്, അസാധാരണ ധൈര്യം, കോൺഫിഡൻസ്, ഒരു പ്രത്യേക ധൈര്യം, അത് ചോർന്നു പോകാൻ പാടില്ല. ധൈര്യം, ആ ധൈര്യം നിങ്ങൾക്ക് തരികയാണ് ദൈവം. ഏത് പ്രതിസന്ധികളെയും തോൽപ്പിച്ച് മുന്നോട്ട് തീങ്ങാനുള്ള അസാധാരണമായ കോൺഫിഡൻസ്, മനോധൈര്യം, ആത്മബലം, അത് നിങ്ങൾക്ക് കിട്ടും. ആ ദൈവം നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ച് കൊണ്ടുവരുന്ന ഒരു വാക്യമാണ്. ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു എങ്കിലും അതിനോട് കൂട്ടിച്ചേർത്ത് വാക്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 13:12. റോമാലേഖനം 13:12. അതിൻ്റെ ഒറ്റ വാക്കേ എടുക്കുന്നുള്ളൂ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ഒന്നും കൂടെ എല്ലാവരും ചിന്തിച്ചേ, രാത്രി എന്ത് ചെയ്ത്? രാത്രി വരാറായി എന്നാണോ രാത്രി കഴിയാറായി എന്നാണോ? രാത്രി അത് കഴിയാറായി, തീരാറായി. പകലോ അത് വളരെ വേഗത്തിൽ സമീപിച്ചിരിക്കുന്നു, എത്തിയിട്ടില്ല. വലിയ താമസമില്ലാതെ നേരം വെളുക്കും. രാത്രി കഴിയാറായി, പകലോ സമീപിച്ചിരിക്കുന്നു. ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ സ്വരമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നു, അതെന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ചിന്തിച്ചേ, എന്താണ് രാത്രി? രാത്രി സങ്കീർത്തനം 91 എഴുതിയിട്ടുണ്ട്, രാത്രിയിലെ ഭീകരത. അപ്പോൾ രാത്രിയിൽ എന്തുണ്ട്? ഭീകരതയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ രാത്രി? ഞാൻ ചിന്തിച്ച രാത്രി ഏതൊക്കെയാന്ന് പറയാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളുടെയും മറ്റൊരു പേരാണ് രാത്രി. നമ്മൾ അനുഭവിക്കുന്ന കുറേ ദുഃഖങ്ങളില്ലേ, കുറേ സങ്കടങ്ങളില്ലേ, ഭാരമില്ലേ, അതിൻ്റെ മറ്റൊരു പേരാണ് രാത്രി. എന്നിട്ട് ചേർത്ത് വായിച്ചു നോക്കിയേ, ആ സങ്കടം തീരാറായി, രാത്രി കഴിയാറായി, പകൽ അത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു, നന്മയെ സൂചിപ്പിക്കുന്നു, അത് സമീപിക്കാറായി, അത് അടുത്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ രാത്രികൾ ഏതാണ്? ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതാണ് എൻ്റെ രാത്രി. കടം ചോദിച്ച് കടം മേടിച്ചവർ വിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു, കേസ് കൊടുക്കുമെന്ന് പറയുന്നു, വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പലിശ പോലും കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ മറ്റൊരു പേരാണ് രാത്രി. ചില വ്യക്തികൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച് ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് പ്രവേശിച്ചു, പക്ഷെ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമല്ല എനിക്കുള്ളത്, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, എന്നെ മനസ്സിലാക്കുന്നില്ല, ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല, ഇനി എൻ്റെ ജീവിതം തകർന്നു പോകുമോ, എൻ്റെ ഭാവി എന്താകും, അതിൻ്റെ മറ്റൊരു പേരാണ് രാത്രി. ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ല, എൻ്റെ ഭാവി എല്ലാം അവസാനിച്ചതുപോലാണ്, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ ഒട്ടുമേ പറ്റുന്നില്ല, അതിൻ്റെ മറ്റൊരു പേരാണ് രാത്രി. അങ്ങനെയാണെങ്കിൽ ചേർത്ത് വായിച്ചേ, രാത്രി വരാറായി എന്നാണോ രാത്രി? രാത്രി കഴിയാറായി. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ രാത്രി കഴിയാറായി. എന്നിട്ടോ, ദൈവം നിങ്ങളെ സഹായിക്കുന്ന പകൽ സമീപിക്കാൻ പോകുന്നു, അടുത്തു വരാൻ തുടങ്ങുന്നു. ഇത് വാക്യം വായിക്കുമ്പോൾ ഇത് ഇച്ചിരി അരച്ച് കലക്കി പഠിക്കാനുണ്ട്. ഞാൻ ഇന്നലെ ഈ വാക്യം വായിച്ചതിന് ശേഷം അത്ഭുതമെന്ന് പറയാം, ഞാൻ 9:30 ശേഷം ഈ ബൈബിൾ തുറന്നു വച്ച് ഈ രാത്രിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു. അത് ജോബിൻ്റെ പുസ്തകം 30:17 വാക്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് രേഖപ്പെടുത്തി വായിച്ചു നോക്കാം.
ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വാക്യം, എന്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു. ഏതെങ്കിലും രാത്രി നിങ്ങളുടെ അസ്ഥികളെ തകർത്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെയും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 6 മണിക്ക് ശേഷം കാണുന്ന ഇരുട്ടിനെ മാത്രമല്ല ഇത് സൂചിപ്പിച്ചു. ജോബ് പറയുകയാണ്, രാത്രി എൻ്റെ അസ്ഥികളെ തകർക്കുന്നു. അപ്പോൾ തകർക്കുന്ന ചില വിഷയങ്ങളാണ് ഓരോരുത്തരുടെയും രാത്രി. ചിലർക്ക് ഉറക്കമില്ല, ചിലർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഇവിടെ ഉള്ളവരുണ്ടാകാം അങ്ങനെ, ചിലർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലർ ഇന്നലെ പറഞ്ഞത് സത്യമാണ്, ഇന്ന് പറഞ്ഞത് സത്യമാണ്. ചില ആളുകൾ ഉറങ്ങാൻ കിടക്കുന്നു, അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പേ ഞെട്ടി ഉണരുന്നു, എന്നിട്ട് വാച്ചിലോട്ട് നോക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, 11:08 ആയിട്ടുള്ളൂ, വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നു, എന്തൊക്കെയോ ആലോചനകൾ. കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുന്നു, 3-4 മണിയും കണ്ടായി കാണും എന്ന് ചിന്തിച്ച് വാച്ച് നോക്കുമ്പോൾ 11:08 ആയിരുന്നു, ഇപ്പോൾ 11:22 ആയിട്ടുള്ളൂ. വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ സൂചി ചലിച്ചിട്ടുള്ളൂ. ഇനി വാച്ച് പോയതാണോ? മൊബൈൽ എടുത്ത് നോക്കി, അല്ല, 11:20 ആയിട്ടുള്ളൂ. അയ്യോ, ഒരുപാട് സമയം കഴിഞ്ഞതുപോലെ, എത്ര നോക്കിയിട്ടും നേരം വെളുക്കുന്നില്ല. മനസ്സിലെ കട്ടി പിടിച്ചിരിക്കുന്ന സങ്കടങ്ങളാണ് അതിന് കാരണം. രാത്രി അത് കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അത് ഇന്ന് യോഗ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യമായത് മാറും. ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് രാത്രിയാണ്, ഞാൻ കൂടുതൽ അനുഭവിച്ചത് രാത്രിയുടെ ഭീകരാനുഭവങ്ങളാണ്. രാത്രി ഒത്തിരി പേരെ ഇന്ന് ഞാൻ കണ്ടു, പക്ഷെ അവരൊക്കെ പങ്കുവച്ചത് ഒരു തരത്തിലുള്ള രാത്രിയുടെ അനുഭവങ്ങളാണ്. ചിലരെങ്കിലും കരഞ്ഞു, പക്ഷെ അവരോടെല്ലാം ദൈവചനം പറയാണ്, രാത്രി കഴിയാറായി, പകലോ അതടുത്തു വരുന്നു. നിങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ഒരുപാട് ചിലപ്പോൾ ഒരാൾ ചോദിക്കും, എപ്പോഴാണ് രോഗശാന്തി പ്രാർത്ഥന, എപ്പോഴാണ് അഭിഷേക പ്രാർത്ഥന, എപ്പോഴാണ് ആ പ്രാർത്ഥന, എപ്പോഴാണ് ശിരസിൽ കരങ്ങൾ വച്ചുള്ള പ്രാർത്ഥന? ഈ സമയം തന്നെ എല്ലാ പ്രാർത്ഥനകളും സംഭവിക്കുന്ന സമയമാണ്, കാരണം അത്രമേൽ ശക്തിയുള്ള വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ അറിയുന്നത്, നിങ്ങളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. എന്ന് നിങ്ങൾ കേട്ട വചനമാണ് രാത്രി കഴിയാറായി. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരാൾ ഒന്നുമില്ലാത്ത നിലയിൽ തകർന്നുപോയി. അതെഴുതിയിട്ടുള്ളത് 20-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും തകർന്നു പോയ ഒരാളെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന വഴികളൊന്ന് അറിയുന്നത് നല്ലതാണ്. ഇത് നിങ്ങളോട് പറയുന്നത്, ഈ വചനം നിങ്ങളോട് സംസാരിക്കും, ഈ വചനം നിങ്ങളെ അത്ഭുതകരമാക്കി മാറ്റും. 28-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിന്റെ ഹെഡിങ് എന്നെ നോക്കൂ, യാക്കോബിന്റെ സ്വപ്നം. യാക്കോബിന്റെ സ്വപ്നം, സ്വപ്നമാണ് സ്വപ്നം. സാധാരണഗതിയിൽ അത് സംഭവിക്കുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വെളുക്കാൻ കാലത്താണ്. ഇതൊരു സ്വപ്നത്തെക്കുറിച്ചാണ്, പക്ഷേ രാത്രിയിൽ കാണുന്നൊരു സ്വപ്നമായിട്ടല്ല, ഇതൊരാളുടെ ജീവിതം മാറ്റിയ സ്വപ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നമെങ്കിൽ ഇത് ജീവിതത്തെ ഉണർത്തുന്ന സ്വപ്നമാണ്. ഞാൻ ആ വാക്യം വായിക്കാം, 10-ാമത്തെ വാക്യം. യാക്കോബ് ബേർശബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. ഒരു സ്ഥലത്തു നിന്ന് യാക്കോബ് എന്ന് പേരുള്ള ഒരാൾ ഹാരാനിലേക്ക് പുറപ്പെട്ടു. 11-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇരുട്ട് തുടങ്ങുവാണ്. രാത്രി കഴിയാറായി, ഇവിടെ ഒരു ഇരുട്ട് തുടങ്ങുവാണ്. സൂര്യൻ അസ്തമിച്ചു എന്ന വാക്ക് വായിക്കുമ്പോൾ നമ്മൾ വേഗത്തിൽ അങ്ങ് മറന്നു പോകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ അസ്തമിച്ചതുപോലെ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിലും അസ്തമിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖം. വളരെ 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 സന്തോഷത്തോടെ ഒരാളുടെ വിവാഹം നടന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ വ്യക്തിയെ മറ്റൊരു സ്ഥലത്ത് കണ്ടപ്പോൾ അയാളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. അയാളോട് ചോദിച്ചു, എന്തു പറ്റി, ഒരു വിഷമമുണ്ടല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, പലരും എന്നോടത് ചോദിച്ചു, ആരെയും അറിയിക്കാതിരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു, പക്ഷേ എൻ്റെ മുഖം അങ്ങനെയായി പോകുന്നു, എനിക്ക് ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ്,
എൻ്റെ ജീവിതം വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. പക്ഷേ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ വ്യക്തി മാനസിക പ്രശ്നമുള്ള ഒരാളാണെന്നും നാളുകളായി മരുന്ന് കഴിച്ചിരുന്ന ഒരാളാണെന്നും അതറിയിക്കാതെയാണ് ഈ വിവാഹം നടത്തിയതെന്നും പിന്നീട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയോടെ ആരംഭിച്ച ജീവിതം ഇന്ന് അസ്തമിക്കുന്ന പോലെയാണ്. എന്തെങ്കിലും അസ്തമിച്ചിട്ടുണ്ടോ? വളരെ നിസ്സാരമായ വാക്കല്ലത്, സീരിയസ് ആയൊരു വാക്കാണ് അസ്തമിക്കുക. ഉദിച്ച സൂര്യൻ അങ്ങനെ താഴോട്ട് മറിഞ്ഞു പോകും എന്ന് നമുക്ക് തോന്നും, സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നത് പോലെ. ചില ആളുകൾ പലതും തുടങ്ങിയത് ഒത്തിരി പ്രതീക്ഷയോടെയാണ്. ഇന്ന് കടമായി, കടത്തിന്മേൽ കടമായി, പലിശയ്ക്കുമേൽ പലിശയായി അസ്തമിച്ചതുപോലെ, അസ്തമിച്ചതുപോലെ. ഇതാ ഒരു അസ്തമയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 11-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ ഈ വാക്ക് ഞാൻ പറയുമ്പം എനിക്ക് ചില അമ്മമാരുടെ മുഖം, അമ്മമാർ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു. ഒരു ടി വി സ്ക്രീനിൽ നമ്മൾ റിമോട്ട് കൊണ്ട് ഓൺ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന പോലൊരു വാക്ക്, ഒത്തിരി അമ്മമാർ പറഞ്ഞ വാക്ക് ഇവിടെ നിന്നും മറ്റു സ്ഥലത്തു നിന്നും, എൻ്റെ മകനെ എൻ്റെ മകളെ അവർ പഠിച്ചൊരു നിലയിലെത്തുമ്പോൾ എൻ്റെ ഇന്നത്തെ സങ്കടങ്ങൾ മാറുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞു, +1, +2 കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായിട്ടാണ് അവരുടെ പ്രവൃത്തികളും രീതികളും സംസാരങ്ങളും. എന്താ പറഞ്ഞു വരുന്നത്? അവരുടെ പ്രതീക്ഷയുണ്ടായിരുന്നു മക്കളിൽ, അതേതോ അസ്തമിക്കുന്ന പോലെ. എന്തെങ്കിലും നിങ്ങൾക്ക് അസ്തമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണോ? ഇതേ അങ്ങനെ ഒരു സമയം. അസ്തമിച്ചപ്പോൾ യാക്കോബ് എന്തു ചെയ്തു എന്ന് കേട്ടെ? അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും. അവിടെ രാത്രി എന്നൊരു വാക്കുണ്ട്. മുമ്പേ കണ്ട വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. കറക്റ്റ് ഈ വാക്യത്തിൽ അതിൻ്റെ അർത്ഥമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. രാത്രിയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പ് കൂടെയില്ല, ഭാര്യ കൂടെയില്ല, മക്കൾ കൂടെയില്ല, ബന്ധുക്കൾ കൂടെയില്ല, ഒപ്പം പഠിച്ചവർ കൂടെയില്ല. ഒറ്റയ്ക്കാണ് ഈ പുള്ളി, ഒരേ ഒറ്റയ്ക്കാണ്, ഏകനായി പോയ ഒരാളാണ്. ഒറ്റയ്ക്ക് ഒരിടത്തു തങ്ങുകയും രാത്രി ചെലവഴിക്കുകയും ചെയ്തു. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് 50 രൂപ കൊടുത്താൽ ഒരു തലയണ കിട്ടും. 50 രൂപയോ 100 രൂപയോ 150 രൂപ കൊടുത്താൽ ഒരു തലയണ ഉണ്ടാക്കാൻ, മേടിക്കാൻ പറ്റും, വലിയ വിലയൊന്നുമില്ല. പക്ഷെ ഈ വ്യക്തിക്ക് 50 രൂപ പോയിട്ട് 10 രൂപ കൊടുത്ത് ഒരു തലയണ പോലും മേടിക്കാൻ അതുപോലും സ്വന്തമില്ലാത്ത ഒരാൾ ആ പറമ്പിൽ കിടന്നൊരു കല്ലെടുത്തിട്ട് എവിടെ വെച്ചു? തലയുടെ ഭാഗത്ത് വെച്ച്. ഈ മനുഷ്യൻ കട്ടിലല്ല കിടക്കുന്നത്, പായലല്ല കിടക്കുന്നത്, സെറ്റിയലല്ല കിടക്കുന്നത്, ആ മണ്ണിൻ്റെ റോഡിൻ്റെ സൈഡിൽ മണ്ണിൻ്റെ പുറത്ത് ഒരു കല്ല് തലയാക്കി, തലയിലൊരു ആ ഭാഗത്തെ തലയണയ്ക്ക് പകരം ഒരു കല്ല് വെച്ച് ഒറ്റയ്ക്കിങ്ങനെ കിടക്കുകയാണ്. നിസ്സാരമല്ല വാക്ക്. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒറ്റപ്പെട്ടു പോയവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, തളർന്ന് തകർന്നു പോയവർ, ജീവിത പങ്കാളി പോലും കുറ്റപ്പെടുത്തുന്നവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, അവന് ഒരു ദർശനമുണ്ടായി. വഴി കിടക്കുമ്പോഴോ, മണ്ണി കിടക്കുമ്പോൾ ദർശനമുണ്ടാകാൻ പാടുണ്ടോ? കല്ല് തലയണയായി ഇരിക്കുമ്പോൾ ദർശനമുണ്ടായി. അവനെ ദൈവം ഒരു കാഴ്ച കാണിച്ചു. എന്താണ് കാണിച്ചത്? അത് എഴുതിയിരിക്കുകയാണ്, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി. ഭൂമിയിൽ ആടിക്കളിക്കുന്ന ഒരു ഗോവണിയല്ല. ഒരു ഗോവണി വെക്കുമ്പോൾ പറയില്ലേ, ഒന്ന് പിടിച്ചേക്കണം കേട്ടോ, അത് മറിയാൻ ചാൻസ് ഉണ്ട്, തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് മരത്തോട് ചേർത്ത് കെട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന, ഉറച്ചു നിൽക്കുന്ന ഒരു ഗോവണിയാണ്. അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാൻ ചാൻസ് ഉള്ള, അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളൊന്നല്ല. ഉറപ്പിച്ച്, ആരായി ഉറപ്പിച്ചത്? ഇതാരുറപ്പിച്ചു? ഇവിടെ അവൻ്റെ കൂടപ്പിറപ്പ് അങ്ങനെ ഉറപ്പിക്കാൻ ആരുമില്ലല്ലോ. പക്ഷെ അവന് വേണ്ടി ചിലത് ദൈവം ഉറപ്പിച്ചു നിർത്തി. അവിടെ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഉറപ്പിക്കും. ഹാലലൂയ. കേവലം ഒരു വാക്കല്ലത്, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ദൈവം ഉറപ്പിക്കും. നിങ്ങളുടെ കടബാധ്യതയെ മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം ദൈവം ഉറപ്പിക്കും. ആമേൻ. സൗഖ്യം ഉറപ്പിക്കും. ഹല്ലേലൂയ. ഒരു നല്ല ഭാവിയെ ദൈവം ഉറപ്പിക്കും. ആമേൻ. ഉറപ്പിക്കും എന്ന വാക്ക് ഗൗരവമുള്ള വാക്കാണ്. കാരണം ഇത് നാട്ടുകാരും ഉറപ്പിച്ചതല്ല. യാക്കോബ് ഒന്നും മേലാത്ത അവസ്ഥയിൽ, മേലെ ആകാശത്താഴെ ഭൂമി എന്ന് പറഞ്ഞതുപോലെ,
കയ്യിലൊരു പൈസ 10 പൈസ പോലും എടുക്കാനില്ലാതെ കിടക്കുമ്പോൾ ദൈവം അവനെ കാണിച്ചത് ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഇത് ഏറ്റെടുത്ത്. ഞാൻ ഈ പറഞ്ഞത് ഒരു കഥപുസ്തകത്തിലെ ഒരു കഥയുടെ പ്രസക്ത ഭാഗമല്ല, ഒരു മനുഷ്യൻ അനുഭവിച്ച തിക്താനുഭവങ്ങളുടെ നടുവിൽ ദൈവം അവനെ ഉറപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയെ കാണിച്ചു. അതിൻ്റെ അർത്ഥം എന്നറിയാവോ? ദൈവം പറഞ്ഞു ദർശനത്തിൽ, യാക്കോബേ നിന്നെ ഞാൻ ഇതുപോലെ ഉറപ്പിക്കും, അനുഗ്രഹത്തിൽ ഉറപ്പിക്കും, സമ്പത്ത് തന്നുറപ്പിക്കും, ആമേൻ, അഭിമാനത്തോടെ ഉറപ്പിക്കും, എവിടെയും തലകുനിഞ്ഞു പോകാൻ പോകില്ല നീ, നിന്നെ ദൈവം ഉറപ്പിക്കും, ശുശ്രൂഷയിൽ നിന്നെ ഉറപ്പിക്കും, ശുശ്രൂഷയിൽ നിന്നെ ഉറപ്പിക്കും, നിന്റെ കുടുംബജീവിതത്തിൽ നിന്നെ ഉറപ്പിക്കും, ഒന്നും മറിഞ്ഞു പോകില്ല. ഉറപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? അതിനെ അങ്ങോട്ട് മറിയുമെന്നോ ഇങ്ങോട്ട് ചെരിയുമെന്നോ പുറകോട്ട് പോകുമെന്നോ മുന്നോട്ട് മറിഞ്ഞ് കാലോ കയ്യോ പരിക്ക് പറ്റുമെന്നോ അത് മറിയത്തില്ല. അതുപോലെ അത് ഉറപ്പിച്ചിരിക്കുകയാണ്, നിന്നെ ദൈവം ഉറപ്പിക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഒരേ സ്വരം ഉയർത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ദൈവം ഉറപ്പിക്കും. അതിനാ നമ്മൾ ഈ തൊണ്ണ പൊട്ടി പ്രാർത്ഥിക്കുന്നത്, ഇതുപോലെ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവമേ എന്നെ അനുഗ്രഹത്തിൽ ഉറപ്പിക്കണമേ എന്നാണ്. ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലി തന്ന് അവനെ ഉറപ്പിക്കണമേ. ഒരു ഇൻ്റർവ്യൂ വരാൻ പോകുന്നുണ്ട്, ഒരു ജോലി സാധ്യത പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമായി ഉറപ്പിക്കണമേ. ഒരു കുടുംബജീവിതം ഇന്ന് ആകെ താറുമാറായ നിലയിലാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിലെന്ന് ഉറപ്പിക്കണമേ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നല്ല വിജയം കൊടുത്ത് ഉറപ്പിക്കണമേ, നല്ലൊരു സാധ്യതകൾ നൽകി അവനെ ഉറപ്പിക്കണമേ, നല്ലൊരു വീടും സ്ഥലവും തന്നെ ഉറപ്പിക്കണമേ, നല്ല ആരോഗ്യം തന്നെ ഉറപ്പിക്കണമേ, നല്ല ബന്ധം തന്നെ ഉറപ്പിക്കണമേ. ഞാനാണ് പ്രാർത്ഥിക്കുന്നത് നല്ല ശുശ്രൂഷ തന്ന് ഈ ശുശ്രൂഷയിൽ ഉറപ്പിക്കണമേ. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അതാണ് കേട്ടോ നിങ്ങളുടെ നിയോഗം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ദൈവം ഉറപ്പിക്കും. ഇതാരാ ഉറപ്പിച്ചത്? ഉറച്ചു നിൽക്കുന്ന ഒരു കോവണി കണ്ടു. അടുത്ത വാക്യം, അതിൻ്റെ അറ്റം, അതിൻ്റെ ഒരു ഭാഗം, ഒരു ഭാഗം ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു, അടുത്ത ഭാഗമോ ആകാശത്ത് മുട്ടി, ആകാശത്ത് മുട്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നീളം ഒരു സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ദൂരമല്ല ഒന്നാമത്. ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ഒരു കോവണി, അതിൻ്റെ ഒരറ്റം ആകാശത്ത് ഉറച്ചിരിക്കുന്നു, അവിടെയും ഉറച്ചിരിക്കുന്നു, താഴെയും അത് ഉറപ്പിച്ചിരിക്കുന്നു, ബലമുള്ള ഒരവസ്ഥ. ഇനി അടുത്ത കാര്യം ഇങ്ങനെയാണ്, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ചുമ്മാ ഒരു കോവണി മാത്രമല്ല, അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ കണ്ടു, ഒരുപാട് സ്റ്റെപ്പുകൾ. എന്തിനാ ഈ കോവണി സൂചിപ്പിക്കുന്നത്? യാക്കോബിനോട് ദൈവം പറയുവാണ്, ഈ കോവണിയിൽ നീ കണ്ട ഒരുപാട് സ്റ്റെപ്പ് അത് നിനക്കു കയറാനുള്ള സ്റ്റെപ്പുകളാണ്, നിനക്ക് പിടിച്ചു പിടിച്ചു കയറാനുള്ള സ്റ്റെപ്പുകൾ. ഈ വഴി ഉണ്ടാക്കിതാരാ? ഇങ്ങനെ ഒരു കോവണി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കിതാരാ? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയാ. നിങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ സാമ്പത്തികമായി ശരിയല്ല, എൻ്റെ ആരോഗ്യം ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ കയറും? നിനക്കു കയറാനുള്ള വഴി, ഒരു കോവണി പോലെ പടിപടിയായി കയറാനുള്ള വഴി ദൈവം നിൻ്റെ മുമ്പിൽ ഉറപ്പിക്കും. ദൈവം എങ്ങനെയാണോ പറഞ്ഞത് നീ കുറച്ചുകൂടെ അങ്ങോട്ട് പോ, അവിടെ ഒരു കോവണി ഉണ്ടാവും, അതിലേ കയറ് എന്നല്ല, അവനായിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആ കോവണിയുള്ളത്. നീ ആയിരിക്കുന്ന സ്ഥലത്താണ് ആ കോവണിയുള്ളത്, അത് ആർക്കോ വേണ്ടിയല്ല. ഇനി എൻ്റെ ഒരു ചോദ്യം, ഒരാളല്ലേ അവിടെ കിടപ്പുള്ളൂ? എന്തിനാണ് കണ്ടമാനം ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്? ഒരാളെ സഹായിക്കാൻ ഇത്രയും ദൂതന്മാർ ആവശ്യമാണോ? ഇത് ദൈവത്തിൻ്റെ ഒരു ശ്രദ്ധയാണ്, ഒരു പരിഗണനയാണ്. നീ ഒരൊറ്റ ഒരാളെ പ്രാർത്ഥിക്കാനുള്ളെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും നിന്നെ സഹായിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെയല്ല, ദൂതന്മാരെ ഇറക്കും. അത് ദൈവത്തിന് നിന്നോടുള്ള കരുതലാണ്, ശ്രദ്ധയാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന അതിൻ്റെ അർത്ഥം. നീ കാണുമ്പോൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, നിന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ കൂടപ്പിറപ്പ് ആരുമില്ല നിന്നെ സഹായിക്കാൻ. പക്ഷെ ദൈവം ദൂതന്മാരെ ഇറക്കി. അതിൻ്റെ മറ്റൊരു വാക്കനെന്നറിയോ? നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സാഹചര്യത്തെ ഞാൻ മാറ്റും, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് മനസ്സിലെങ്കിലും പറഞ്ഞ് എൻ്റെ അവസ്ഥ മാറും. ആ വിശ്വാസ വാക്ക് മനസ്സിലൊന്ന് പറഞ്ഞ് എൻ്റെ അവസ്ഥ മാറും. ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു കല്ല് മാത്രമേ ഉള്ളൂ,
എൻ്റെ കയ്യിൽ ഒരു വണ്ടിക്കാശിന് പോലും പൈസയില്ല, എന്തു ചെയ്യണമെന്നറിയത്തില്ല, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. ദൈവം നിന്റെ അവസ്ഥയെ മാറ്റം വരുത്തും. ദൈവം നിനക്ക് ചില അനുഗ്രഹങ്ങൾ തന്നുറപ്പിക്കും. ആമേൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ മുറുകെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ കരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി 13-ാമത്തെ വാക്യം നോക്കൂ. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു. അപ്പോൾ അവിടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് ആരുണ്ട്? ദൈവസാന്നിധ്യം. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ എനിക്ക് ആരുമില്ല, എൻ്റെ എല്ലാം തകർന്നിരിക്കുക, ഞാനിവിടെ കിടക്കുകയാണ്, പെട്ടുകിടക്കുകയാണ്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആമേൻ. എവിടെയേലും അല്ല നിനക്ക് ഉയരാനുള്ള വഴി. ഇപ്പോൾ ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഒരാളോട് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, നീ കടൽ കടന്നു പോകുമെന്ന്. കടൽ കടന്ന് എങ്ങനെ പോകും? അയ്യോ, എനിക്ക് അതിനുമാത്രമുള്ള ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല, ഞാനോ? പക്ഷെ പിന്നീട് അറിയാൻ കഴിയുന്നു, ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞുവെന്ന്. ആരാണ് ആ കോവണി ഉണ്ടാക്കിയത്? അതെങ്ങനെയാണ് എനിക്കത് ദൈവം കാണിച്ചു തന്നത്? അത് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കാണിച്ചു തരികയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നീ കടൽ കടന്നു പോവും, നിനക്കൊരു നല്ല ജീവിതം ഒരുക്കും. അത് ദൈവം കാണിച്ചത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതാ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒത്തിരി തിരക്ക് കൂട്ടിയാൽ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരെല്ലാവരും കിടന്ന് ഇടിച്ചു കുത്തി ആൾക്കാർ കയറി വന്ന് ബഹളം വെച്ചാൽ നമ്മുടെ മനസ്സിൽ അത് തെളിഞ്ഞു കിട്ടത്തില്ല. നമുക്കതിനൊരു സാവകാശം ആവശ്യമാണ്. ഒരു 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 മിനിറ്റെങ്കിലും അതിനെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യമാണ്. സ്വസ്ഥതയോടെ, ദേഷ്യമില്ലാതെ, വിഷമമില്ലാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരും ആ വ്യക്തിക്ക് പോകാനുള്ള ഒരു റൂട്ട്, ഒരു വഴി കാണിച്ചു തരും. ആ ദൈവം കാണിച്ചു തരികയാണ്. ഇവിടെ കാണിച്ചു തരും യാക്കോബിനോട് പറയാണ്, നീ രക്ഷപ്പെടും, നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കില്ല, നിന്റെ ജീവിതം ഈ പടി ചവിട്ടി കയറുന്നത് പോലെ കയറി വരും, കയറി വരും. അനേകരുടെ ജീവിതത്തെ ദൈവം ഇതുപോലെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിൽ ഈ വചനം ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കില്ല, ഈ വചനം ഇന്ന് നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങാൻ സാധ്യതയില്ല. വേറെ 3-4 വചനങ്ങൾ എനിക്കിന്ന് പ്രസംഗിക്കാനുണ്ട്, അത് പ്രസംഗിക്കണമെന്നോർത്താ ഞാൻ ഇവിടെ കയറി വന്നത്. പക്ഷെ പ്രസംഗിക്കുന്നത് മറ്റൊരു വചനമാണ്. ഞാൻ രാത്രിയിലെ ഭീകരതയെ കുറിച്ച് പറഞ്ഞ് വേറൊരു വചനം ചേർത്ത് പറയാൻ ആഗ്രഹിച്ചത്. ഈ യാക്കോബിന്റെ വചനം പറയണമെന്ന് സത്യത്തിൽ ആഗ്രഹിച്ചില്ല, പക്ഷെ എന്റെ വചനത്തിൽ എന്റെ മനസ്സിൽ അത് കയറി വന്നു, ഈ വാക്യം. അത് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയുള്ള ചിലരോട് ഈ വചനം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം എൻ്റെ സ്വരത്തിൻ്റെ ശബ്ദത്തിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സ്വരം നിങ്ങളോട് പറയുന്നു, നിന്റെ അവസ്ഥ മാറും, നീ രക്ഷപ്പെടും. ഇന്ന് നിന്റെ സാഹചര്യങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെയേലും എത്തിക്കുമെന്നല്ല, ഉറച്ചു നിൽക്കുന്ന ഒരു കോവണി കൂടെ നിന്നെ മറ്റൊരാളെ മറ്റാരേക്കാൾ കൂടുതൽ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു വാക്യം പറയാം, ഒരു വാക്യം. മറ്റ് നിങ്ങളുടെ വീട്ടിലെ 5 പേരുണ്ടെന്ന് ഇരിക്കട്ടെ, ആ 5 പേരെ എടുക്കുമ്പം ഏറ്റവും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ഒരാൾ ആ വീട്ടിൽ നിങ്ങളായിരിക്കും. കുറേ പേരുണ്ട്, അത് നിന്നെയാണല്ലോ ദൈവം കൂടുതലായി അനുഗ്രഹിച്ചത് എന്ന് പറയാൻ മറ്റാരേക്കാൾ കൂടുതൽ എന്തോ ഒരു അനുഗ്രഹം ഇയാൾക്ക്. അങ്ങനെ ഒരു പ്രത്യേക ബൈബിളിലുണ്ട്, പഴയ നിയമത്തിലെ ജോസഫ്. കുറേ സഹോദരന്മാർ, അപ്പനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വീട്ടിലെ എല്ലാരേക്കാൾ കൂടുതൽ ആരെ അനുഗ്രഹിച്ചു? ജോസഫിനെ. എല്ലാരേക്കാൾ കൂടുതൽ ആ മനുഷ്യനെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു, ആ മനുഷ്യനെ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു കോവണി കൂടെ എന്ന് പറഞ്ഞതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങളെയും ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാലം മുന്നിലുണ്ട്. ഒരാൾ ചോദിച്ചു, എൻ്റെ സങ്കടങ്ങളൊക്കെ എപ്പോൾ അവസാനിക്കും? അതാ കുഞ്ഞ് എല്ലാവരുടെയും ചോദ്യം, അതാ എല്ലാവരുടെയും ചോദ്യം. എൻ്റെ പ്രശ്നങ്ങൾ എപ്പോൾ മാറും? എൻ്റെ പ്രതിസന്ധികൾ എപ്പോൾ മാറും? ദൈവം നിനക്ക് പറഞ്ഞു തരുന്ന വാക്കാണ്, നിന്റെ അവസ്ഥകൾ മാറാൻ ദൈവം ഒരു വഴി ഒരുക്കുന്നു, ദൈവം ഒരു വഴി ഒരുക്കുന്നു. വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ ഒരു പാട്ട് പാടാം. ഒരു കാര്യം കേൾക്കുക, വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ എന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ? ഈ വാക്ക് 5-ാം അധ്യായത്തിൽ സിമിത്തേരിയിൽ കിടക്കുന്ന ഒരാളെ എഴുതിയിട്ടുണ്ട്, ഒരു പിശാചു ബാധിതൻ. അവനെ അന്വേഷിച്ച് ദൈവം യേശു അവിടെ ചെന്നു.
എവിടെയാ കിടന്നത്? സിമിത്തേരി. രാത്രിയും പകലും, ഡേ ആൻഡ് നൈറ്റ് ആ പുള്ളി കല്ലറകൾക്കിടയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ജീവനുള്ള ആരും അവിടെ കിടക്കാറില്ല. മരിച്ചവരെ അടക്കുന്ന സംസ്കരിക്കുന്ന സ്ഥലമാണ് സിമിത്തേരി. പക്ഷെ ജീവനുള്ള ഒരാൾ വളരെ നേരത്തെ കൂട്ടി അവിടെ പോയി കിടക്കുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ. വസ്ത്രം ധരിക്കാറില്ലായിരുന്നു, ശരീരം കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുമായിരുന്നു. അപ്പോൾ യേശു വന്നപ്പോൾ ആ പിശാച് ബാധിതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 9-ാമത്തെ വാക്യം, യേശു അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് ലെഗിയോൻ. പിശാച് പറയാണ്, എന്റെ പേര് ലെഗിയോൻ. ലെഗിയോൻ എന്നാണ്. ഞങ്ങൾ ഒരാളല്ല, കൂട്ടമായി കുറെ പേരുണ്ട്. ഞങ്ങൾ അനേകം പേരുണ്ട്. അനേകം പേര്. ഈ അനേകം പേര് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഒരാളുടെ ശരീരത്തിൽ. അനേകം പേരോ? അതിന് മാത്രം സ്ഥലമുണ്ടോ ഒരാളിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ? പിശാച് പറയാ, ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നുമല്ല, ഞങ്ങൾ ഇവനെ തകർക്കാൻ ലക്ഷ്യം വെച്ച ഒരുപാട് പേരുണ്ട്. പിശാചികൾക്ക് ഭയങ്കര കൂട്ടായ്മയാണ് ഇപ്പം. എന്തിനാണ് കൂട്ടായ്മ? നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ പിശാച് കൂട്ടമായിട്ടാണ് ശ്രമിക്കുന്നത്. സത്യമല്ലേ? നിങ്ങളിന്ന് ഓർത്തു നോക്കി, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ശക്തികൾ കൂട്ടമായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, പക്ഷെ വീട്ടിൽ വഴക്കാണ്. ചെറിയ കാര്യത്തിന് പോലും നേരം വെളുക്കുന്നവരെ വഴക്കാണ്. ചെറിയൊരു പ്രശ്നമുള്ളൂ, 4 ദിവസമായി മിണ്ടിയിട്ട്. അപ്പോൾ ആ പ്രശ്നം വ്യക്തി ചോദിക്കുന്നു, ഇതിന് മാത്രം വലിയ വിഷയം എന്താ എൻ്റെ വീട്ടിലുള്ളത്? ചെറിയ കാര്യത്തിന് വലിയ വഴക്ക്, വലിയ പിണക്കം. ഞാൻ മുമ്പേ പറഞ്ഞത് നിസ്സാരമല്ല, അപകടമുള്ളൊരു കാര്യമാണ്. മക്കളെ, അമ്മയെ കരയിപ്പിക്കുന്ന മക്കൾ കുറഞ്ഞു വരുന്ന കാലത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്, കൂടി വരികയാണ്. ആണോ അല്ലയോ? അപ്പനെ വിഷമിപ്പിക്കുന്ന മക്കൾ, അവർക്ക് 5-6 പ്രായമുള്ള വയസ്സുള്ളപ്പോൾ പറയുന്ന കാര്യമല്ല, ഒരു പ്രായം ചെന്നാൽ പിന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലാത്ത നിലയിലേക്കാണ് അവരുടെ വളർച്ച. അത് അപകട സൂചനയാണ്, അതൊരു അപകടമാണ്. ഇന്ന് വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭർത്താവിന് അയാൾക്ക് ദൈവം കൊടുത്ത അയാളുടെ ഭാര്യയെ എന്തോ സ്നേഹിക്കാൻ അറിയില്ല. ആ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിസ്സാരമല്ല, ഒരാഴ്ച കഴിയുമ്പോഴേ, ഒരു മാസം കഴിയുമ്പോഴേ ആ സന്തോഷമൊക്കെ പോയി. ജീവിതം എന്തോ മടുത്ത പോലെ, ജീവിതം എന്തോ മടുത്ത പോലെ, എവിടെയോ ഒരു പ്രശ്നമുള്ളത് പോലെ. മറ്റൊരാൾ ചോദിക്കണം, എന്താണ് ഇതിന്റെ വിഷയം? ഒരാളുടെ കുടുംബത്തിലെ പ്രശ്നം കണ്ടിട്ട് ആ നാട്ടിലെ മറ്റു മതത്തിൽപ്പെട്ട ഒരു പാർട്ടിയിലെ ഒരു ആള് ഫോൺ വിളിച്ചു ചോദിച്ചു, എന്താ കളിയാടാ കളിക്കണേന്ന്? നീ എന്ത് കളിയാ കളിക്കുന്നത്? ഞങ്ങൾ ഇടപെടണമെന്ന് ചോദിച്ചു. നീ എന്ത് കളിയാ കളിക്കുന്നതെന്ന് ചോദിച്ചു. ഇന്ന് പലരുടെയും ജീവിതം കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു വാക്കാണ്, എന്ത് കളിയാണ് നീ കളിക്കുന്നത്? എന്ത് സ്വഭാവമാണ് നിൻ്റേത്? നീ എന്ത് ഭാവിച്ചാണ് എന്ന് നമുക്ക് തോന്നും ചോദിക്കാൻ. ചിലരോട് പേടിച്ചിട്ട് ചോദിക്കാറില്ല. പലരും ഭയപ്പെടുന്നു. പലർക്ക്, പല ഭർത്താക്കന്മാർക്കും ഭാര്യയെ എന്തോ സ്നേഹിക്കാൻ അറിയില്ല, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. ചില ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. അതൊരു കുഴപ്പം തന്നെയാണ്, അത് അപകടമാണ്. പിശാച് പല രീതിയിലാണ് ഇന്ന് കുടുംബത്തെ തകർക്കുന്നത്, കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഒരു മനുഷ്യനെ ഈ കോലത്തിൽ എത്തിച്ചത് ആരാണ്? ഒരു മനുഷ്യനെ ഉടുവസ്ത്രം പോലും ഇല്ലാത്ത തകർന്ന തരിപ്പണമായ ഒരു അവസ്ഥയിൽ എത്തിച്ചത് പിശാച് പറയാണ്, ഞങ്ങളാണ്. ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന്. എന്തോ ഒരു ഐക്യമാണ് അവർ തമ്മിൽ. അവർ തമ്മിൽ പോലും ഭയങ്കര ഐക്യമാണ്. നമ്മൾ തമ്മിലോ? ദൈവമക്കളെ അവകാശപ്പെടുന്ന നമ്മൾ തമ്മിൽ 4 പേര് തമ്മിൽ വഴക്കില്ല. പിശാചികൾ പറയാണ്, ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടെ ഈ പുള്ളി തകർക്കാൻ തീരുമാനിച്ചു ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളെ പറഞ്ഞയക്കുവാണേലും എങ്ങോട്ടേ വിടാവുള്ളൂ? അപ്പുറത്ത് ഒരു പന്നികളൊക്കെ ഒരുപാട് വളർത്തുന്ന ഒരു ഫാമോ ഏതാണ്ട് ഉണ്ട്. അത് പിശാച് കണ്ടുവച്ചിരിക്കുകയാണ്, ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറയുന്ന ചോദ്യം. പിശാച് ബാധിതനായ ലെഗിയോടെന്ന പിശാച് ബാധിച്ചിരിക്കുന്ന അനേകം പിശാചികൾ ഒരുമിച്ചിരിക്കുന്ന ഇവനെ ഇത്രയും വർഷമായിട്ട് അവനെ തകർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പിശാച് ബാധി, ഈ പിശാച് എല്ലാം കൂടെ എവിടെ കയറി? പന്നിയിൽ പ്രവേശിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കകം കിഴുക്കാൻ തൂക്കായ സ്ഥലത്തൂടെ പാഞ്ഞു ചെന്ന് എല്ലാം മുങ്ങി ചത്തു എന്നാണ്. സെക്കൻഡുകൾക്കുള്ളിൽ എന്തിയായി പന്നികൾ ചത്തുപോയത്? എന്നാൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത്രയും നാളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കുറച്ച് ചില പരിക്കുകളല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ, ഒരു ദൈവ പൈതലിനെ ഒരു പിശാചിന് തകർക്കാൻ കഴിയില്ല, എത്ര നാളു കഴിഞ്ഞാലും. ചില അടിമപ്പെടുത്തലുകൾ, ചില തകർച്ചകളൊക്കെ കൊണ്ടുവരാൻ പറ്റും, അവനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഇതേ പിശാച് ഒരു പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. എല്ലാം കിഴുക്കാൻ തൂക്കായി സ്ഥലത്തൂടെ പോയി മുങ്ങിച്ചത്തു. അപ്പോൾ ഒരു ചോദ്യം, എന്തിയായി പിശാചിന് ഈ മനുഷ്യനെ തകർക്കാൻ കഴിയാതിരുന്നത്?
ഈ മനുഷ്യനെ എന്തേ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നത്? ദൈവത്തിന്റെ ആ വെളിച്ചമുള്ളവനെ, ദൈവത്തിന്റെ കൃപയുള്ളവനെ, പ്രാർത്ഥനയുള്ളവനെ. പിശാച് ഒരു കൂട്ടമായി നോക്കിയാലും അവനെയോ അവന്റെ കുടുംബത്തെയോ താറുമാറാക്കാനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല. പറഞ്ഞു ഹാലേലൂയ. ഹാലേലൂയ. ഒന്ന് കരം ഉയർത്തി ചേർന്ന് പറഞ്ഞു ഹാലേലൂയ. 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 നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ വചനങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ കേട്ടു. എന്നെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. പിശാച് ബാധിതൻ കാര്യം ആ വ്യക്തി ഒത്തിരി സങ്കടത്തിലും നഷ്ടത്തിലും പരാജയത്തിലൊക്കെ ചെന്ന് പെട്ടുപോയി. പക്ഷെ അവിടെ നിന്ന് ദൈവം ആ രാത്രിയിലെ ഭീകരതയിൽ നിന്ന് ആ വ്യക്തിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. വചനം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. കണ്ണുകൾ അടച്ച്, യാക്കോബ് ഒന്നുമില്ലാതായിപ്പോയവൻ, സൂര്യൻ അസ്തമിച്ചതുപോലെ സകല പ്രതീക്ഷയും അസ്തമിച്ചു പോയവൻ, ജീവിതത്തിൽ കൂടെ നിൽക്കാൻ ഒരു കൂടപ്പിറപ്പ് പോലും ഇല്ലാത്തവൻ, ഒറ്റപ്പെട്ടു പോയവൻ, കിടക്കാൻ ഒരു കട്ടിലോ ഒരൊറ്റമുറിയോ ഒന്നുമില്ലാതെ വഴിയറമ്പിൽ വെറും മണ്ണിൻ്റെ മുകളിൽ സന്ധ്യയായപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ കല്ല് തലയണയായി വച്ച് കിടന്നവൻ. എപ്പോഴേലും കിടന്നിട്ടുണ്ടോ കല്ല് തലയണയായി? വെറുതെ എങ്കിലും പരിശോധിച്ചാൽ അറിയാം, നല്ല വേദനയാണതിന്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വാക്കാണ് വേദന, പെയിൻ. അത് വലിയവനാണേലും ചെറിയവനാണേലും പണമുള്ളവനാണേലും പണമില്ലാത്തവനാണേലും ഭയപ്പെടുന്നൊരു വാക്കാണ് പെയിൻ. നാലക്ഷരമേ ഉള്ളൂ, PAIN, വേദന എന്നാണ് അതിൻ്റെ മലയാള വാക്ക്. അത് മനുഷ്യൻ ഭയപ്പെടുന്നൊരു വാക്കാണ്, അത് ഭയപ്പെടുന്നൊരു വാക്കാണ്. ഇതാ വളരെ വേദന സഹിച്ചൊരു യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടന്നവൻ. പക്ഷെ ദൈവം അവനെ കാണിച്ചത് നീ രക്ഷപ്പെടുമെന്നാണ്. ഞാനോ ഈ അവസ്ഥയിൽ നിന്നോ? അതിന് അടുത്ത മറുപടി, ഈ അവസ്ഥയിൽ നിന്ന് തന്നെ നീ രക്ഷപ്പെടും. അതെങ്ങനെ മനസ്സിലായി? ഇതാ നിന്റെ മുമ്പിൽ ഉറപ്പിച്ചിരിക്കുന്നൊരു കോവണി. അതാരാ ഉറപ്പിച്ചത്? അത് നിനക്ക് വേണ്ടി ഉറപ്പിച്ചത് ദൈവമാണ്. ഇതാ നിന്റെ ജീവിതവും ഇതുപോലെ ദൈവം അനുഗ്രഹത്താൽ ഉറപ്പിക്കാൻ പോകുന്നു. ഒന്ന് കണ്ണുകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉറപ്പിക്കും. ഒരു നല്ല ജോലി തന്ന് ദൈവം നിന്റെ ഭാവിയെ ഉറപ്പിക്കും. അതിലൂടെ നീ പിടിച്ചു കയറാൻ നിനക്ക് സാധിക്കും. ഒരുപക്ഷെ നിനക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ, അല്ലെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ആ രാജ്യത്ത് ചെല്ലാൻ ഒരു അനുഗ്രഹം നിന്റെ മേൽ ഉറപ്പിക്കും ദൈവം. അതേൽ കൂടെ വേണം നീ ചവിട്ടി കയറി മുന്നോട്ട് പോകാൻ. നീ ഒറ്റയ്ക്കല്ല, നിന്നെ സഹായിക്കാൻ ദൈവം തന്റെ ദൂതന്മാരെയും നിനക്ക് വേണ്ടി അയക്കും. നീ ഒറ്റയ്ക്കല്ല കുഞ്ഞെ, നീ പരാജയപ്പെട്ടു പോകില്ല, നിന്റെ പോകില്ല, നിന്റെ ജീവിതം എവിടെയും പെട്ടുപോകില്ല. ഒരുപാട് പേരുടെ ചോദ്യമാണ്, എന്റെ ജീവിതം പെട്ടുപോകുമോ, എന്റെ ജീവിതം പട്ടുപോകുമോ, ഞാൻ എന്റെ ജീവിതം ഇവിടെ തീരുമോ? നിന്റെ ഭാവി, നിനക്ക് മനോഹരമായ ഒരു ഭാവിയുണ്ട്. നിന്റെ ജീവിതത്തെ ദൈവം കൈപിടിച്ചു കയറ്റാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കുറച്ചും കൂടെ വിശ്വസിച്ച്, വലിയ വലിയ കാര്യമൊന്നുമല്ല പറയുന്നത്. സിനഗോഗ് അധികാരി ഒരു ദിവസം യേശുവിന്റെ അടുത്തു എന്ന് പറഞ്ഞു, എൻ്റെ മകൾ രോഗിയായി കിടക്കുകയാണ്, എനിക്ക് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കേട്ടു, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കൊച്ചു മരിച്ചുപോയി, ഇനി അടക്കിനെ കുറിച്ച് തീരുമാനിച്ചാൽ മതി. അപ്പോൾ അത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ യേശു ആ ജനത്തോട്, അല്ല ആ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറെ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. നീ ലക്ഷങ്ങൾ രൂപ കൊടുക്കണമെന്ന് പറഞ്ഞില്ല, ഒറ്റക്കാലെ നിൽക്കണമെന്ന് പറഞ്ഞില്ല, ഈ പ്രാർത്ഥന 200 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. വിശ്വസി, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, യേശു പറഞ്ഞ ആ വാക്ക് വിശ്വാസത്തിലെടുത്ത് ഈ കസേരയെ കൂടെ നിലത്ത് ഇരിക്കുന്ന ഓരോ അമ്മമാരോട്, അപ്പച്ചന്മാരോട്, പ്രിയപ്പെട്ടവരോട്, ദൂരെ നിന്ന് വന്നവരോട്, ഇന്നലകളിൽ വന്നവരോട് ഒറ്റക്കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭാവി, നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ കൊണ്ട് നീ ആരംഭിക്കാൻ പോവുകയാണ്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. യാക്കോബ് വിചാരിച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന്. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ അയച്ചത് ഒറ്റയുള്ള ഒരു ദൂതനെയല്ല, ഒരാളെയല്ല, ദൂതന്മാരെ അയച്ചു. അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. യാക്കോവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദർശനം, അന്ന് കണ്ടത് ദർശനമാണെങ്കിൽ
ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടാണ്. ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേലെല്ലാം അനുഗ്രഹം വരുന്ന ഒരു സമയം. കാര്യങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കുടുംബജീവിതം തകർന്നല്ലോ, എൻ്റെ ഭാവി നഷ്ടമായോ, എനിക്കിനി മുന്നോട്ട് നീങ്ങാൻ കഴിയുമോ, എൻ്റെ കാര്യമൊക്കെ മനോഹരമാകുമോ, ഇതാ നിന്റെ അടുത്തേക്ക് വരുന്ന ഒരു യേശു. ആ യേശു നിന്റെ ജീവിതത്തെ മാറ്റുകയാണ്, ആ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുകയാണ്. എന്നിട്ട് നിന്നോട് പറയുന്നു, ഇന്നത്തെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നിരിക്കും. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ മാത്രം എന്നൊരു വാക്കുണ്ട്. മാത്രം, വേറെ ഒന്നും ചെയ്യണ്ട. കണ്ണുകൾ അടച്ച്, എന്റെ ജോലി ശരിയാകുമോ, എന്റെ കടമൊക്കെ വീടുമോ, എന്റെ രോഗ സൗഖ്യമാകുമോ, എന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം വരുമോ, എന്റെ കുടുംബജീവിതം അനുഗ്രഹമാകുമോ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അധരം തുറന്ന്, ഒന്നെല്ലാവരും അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, എന്റെ അവസ്ഥകളെ ദൈവം മാറ്റും. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ. നിങ്ങളുടെ ആരോഗ്യം ഉറപ്പാവട്ടെ. നിങ്ങൾക്കൊരു നല്ല ജോലി ദൈവം ഉറപ്പിച്ചു തരട്ടെ. ഹാലലൂയ. എഴുതി സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, ഒന്ന് ചേർന്ന് കരമടിച്ച്, താളത്തിൽ കരമടിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. വിശ്വാസമോ ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഒരുമിച്ച് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിവൃതി കാണാ. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാ. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ. എല്ലാവരും അധര തുറന്ന് ഒരിക്കൽ കൂടി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അവസ്ഥകൾക്ക് മാറ്റം വരൂ. അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുന്നു. ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്ത പടമോ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോ യാവോ എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. ദൈവത്തിന്റെ മഹത്വം വിശ്വസിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ ഏറ്റെടുക്കണമേ. ഈ ജനത്തിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഈ ജനത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും.
കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒറ്റ കാര്യം കൂടി ഓർത്തി, രാത്രി വരാറാകുന്നു എന്നല്ല, ബൈബിൾ വചനം എന്നോട് പറഞ്ഞത് രാത്രി അത് ഞാൻ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ മറ്റൊരു പേരാണ്, അത് കഴിയാറായി. അതാണ് നിങ്ങളുടെ നാളുകളിലെ സാക്ഷ്യം. പകൽ എൻ്റെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കുന്ന പകൽ, എൻ്റെ എല്ലാ ഇരുട്ടിനെയും മാറ്റുന്ന പകൽ, എൻ്റെ ഭവനത്തിനൊരു നന്മയായി വരുന്ന പകൽ, അത് സമീപിച്ചിരിക്കുന്നു, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങൾ സത്യമാണെന്ന് ദൈവം എന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട്. ദൈവം എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു എന്ന വചനം ദൈവം എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കും അത് തെളിയിച്ചു തരും. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ മുറിച്ചയുള്ള ബ്ലേഡുമായി പല പ്രാവശ്യം തൻ്റെ കൈഞരമ്പുകളിലേക്ക് അടുപ്പിച്ചതാണ്. യാദൃശ്ചികമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം കേട്ടത്, പ്രാർത്ഥിച്ചത്, ഈ ആലയത്തിൽ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നത്. പക്ഷെ അതെല്ലാവരോടും പറയാൻ പറ്റുന്ന സാക്ഷ്യമൊന്നുമല്ല. എല്ലാവരുടെയും മുമ്പിൽ അവരെ കയറ്റി നിർത്തി ഈ സാക്ഷ്യം പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പോലും അത്ഭുതമായി തോന്നുന്ന വലിയ സാക്ഷ്യങ്ങളാണ്. ഇതുപോലെ വലിയ സാക്ഷ്യങ്ങൾ, ഇത് സാക്ഷ്യം, അത് ഓരോ വ്യക്തിക്കും അവരവരുടെ അനുഭവം വലുതാണ്, നിന്റെ രാത്രി കഴിയാറായി, പകലോ അതടുത്ത് സമീപിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോബ് പറഞ്ഞില്ലേ, എൻ്റെ രാത്രി എൻ്റെ അസ്ഥിയെ തകർക്കുന്നു. രാത്രി എങ്ങനെ അസ്ഥിയെ തകർക്കുന്നത്? അത് വിഷമത്തിൻ്റെ പേരാണ്, അത് പ്രതിസന്ധിയുടെ പേരാണ്, അത് രോഗത്തിൻ്റെ പേരാണ്. നിന്റെ ജീവിതത്തിൽ ഇടപെടും, ഒരു സാക്ഷ്യം പറയാൻ കർത്താവ് നിനക്ക് അവസരം തരും. ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ അല്പം ദൈവവചനത്തോട് ചേർത്ത് വെച്ച് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ച വചനങ്ങളിലെല്ലാം, ഈ വചനങ്ങളിലെല്ലാം അത്ഭുതമുണ്ടെന്ന് എനിക്ക് തന്നെ ദൈവം തെളിയിച്ചു തന്ന നാളുകളാണിത്. ഞാൻ കേരളത്തിൻ്റെ പല ഭാഗത്തും ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അവിടെയൊക്കെയും ഈ വചനത്തിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളുടെ എത്രയോ പേരാണ് എന്നോടല്ല, അവിടെയുള്ള വൈദികരോട് ഈ സാക്ഷ്യം പറയാനൊരു അവസരം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങ് വയനാട് വരെ വരാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ ആരോഗ്യം അത്രയും സുഖകരമല്ല, സാഹചര്യം അനുകൂലമല്ല, പക്ഷേ ഞങ്ങൾ ഇന്നലെ നാളെ ഒരു സമയത്ത് വരും, പക്ഷേ സാക്ഷി ഒന്ന് കണ്ട് പറയണം. അത് എഴുതിക്കൊണ്ട് വന്നവർ, അത് പറയാൻ നേരിട്ട് വന്നവർ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ദൈവമേ, എത്രയോ മറ്റൊരാളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥന എന്തെന്നറിയാമോ? അത്ര അത്ഭുതമാകാൻ കാരണം ദൈവസന്നദ്ധിയിൽ എഴുതി വച്ചാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ചുമ്മാ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു, ആ ശരിയാകും, ഓക്കെ എന്ന് പറഞ്ഞ് വിടുവല്ല. ആ വിഷയം അയാളിൽ നിന്ന് എഴുതി മേടിച്ച് അത് ദൈവസന്നദ്ധിയിൽ വയ്ക്കുകയാണ്. നാളുകൾ അങ്ങനെ നിയോഗം എഴുതി വയ്ക്കുമ്പോൾ ഇവിടെ ഇത്രയും പേരുടെ പ്രാർത്ഥനയുടെ ശക്തിയും അതിന്മേൽ വരുന്നുണ്ട്. എഴുതി വച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എഴുതി വച്ചുള്ള പ്രാർത്ഥനയാണ് അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുന്നത്. ഞാൻ ഈ എഴുതി വച്ചുള്ള പ്രാർത്ഥനയും ഈ ഒരു ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത ഒരു വചനത്തിലൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തിയാണ് ഗിദയോൻ. ആ വാക്യത്തിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വചനം. 6-ാം അധ്യായം 36-ാമത്തെ വാക്യം. അപ്പോൾ ഗിദയോൻ ദൈവത്തോട് ചോദിച്ചു. ഗിദയോൻ എന്ന് പേരുള്ള ആൾ ആരോട് ചോദിച്ചു?
സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു, അങ്ങു പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുമെങ്കിൽ. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, 37-ാമത്തെ വാക്യം. ഇതാ, ആട്ടിൻരോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. ഇദ്ദേഹം എന്തു ചെയ്തു? പോലെ എന്നെ ഇങ്ങോട്ട് നോക്കാമോ, ഇത് ഈ അൾത്താറിൽ വിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇതുപോലെ ഒരു വസ്ത്രം അദ്ദേഹം അലമാരിയിൽ പോയി എടുത്തോണ്ട് വന്നു. ആരെടുത്തോണ്ട് വന്നു? ഗിദെയോൻ ഒരു വസ്ത്രം. ആ വസ്ത്രം ഇതുപോലെ നൂലുകൊണ്ടുള്ളതല്ല, ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രമാണ്. എടുത്തോണ്ട് വന്നേച്ച് എവിടെ വിരിച്ചിട്ടു? കളത്തിൽ. മുറ്റത്ത് കാപ്പിയും മുളകും ഒക്കെ ഉണങ്ങുന്ന സ്ഥലമാണെന്ത്? കളം. അവിടെ വിരിച്ചിട്ടു, നേരെ വിരിച്ചിട്ടു. ഞാനതിനെ അല്പം വിശാല അടിസ്ഥാനത്തിൽ കാണട്ടെ. നമ്മളും ഇതുപോലെയാണ്, ഓരോ സങ്കടങ്ങളും പ്രാർത്ഥനകളും ദൈ അൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്, വിരിച്ചിട്ടിരിക്കുകയാണ്. ദൈവമേ, ഇന്നതാണ് വിഷയം. ഗിദെയോൻ അങ്ങനെ വിരിച്ചിട്ടു, എന്നിട്ട് എന്തു പ്രാർത്ഥിച്ചു? അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈ ഞാൻ വിരിച്ചിട്ട ഈ ആട്ടിൻരോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ എന്തു വേണം? മഞ്ഞ് കാണപ്പെടുകയും. മഞ്ഞ് വേണം. മഞ്ഞ് പെയ്യുമ്പോൾ ആ തുണിയൽ പെയ്യണം. മഞ്ഞ് അങ്ങനെയല്ലല്ലോ പെയ്യുന്നത്, മഞ്ഞ് മൊത്തത്തിലല്ലേ പെയ്യുന്നത്. ഇവിടെയുള്ള മരത്തേലും ഇലയിലും മണ്ണിലും ആസ്പെറ്റോസിലും എല്ലാം മഞ്ഞ് കാണും. പക്ഷേ പ്രാർത്ഥനയുടെ സ്റ്റൈല് നോക്കണം. ഗിദെയോൻ പറഞ്ഞു, ഈ മുറ്റത്തൊന്നും മഞ്ഞ് കാണാൻ പാടില്ല. എവിടെ കാണാൻ പാടുള്ളൂ? ഞാൻ വിരിച്ചിട്ട ഈ ചതുരത്തിലുള്ള ഈ ആട്ടിൻരോമം കൊണ്ടുള്ള തുണിയിൽ മാത്രം മഞ്ഞ് പെയ്യണം രാത്രി. നോക്കൂ, ഒരു നിയോഗം വെച്ചിട്ട് പോവുകയാണ്. അടുത്ത് വായിച്ച ആ വാക്യം, അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുക. അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. 38-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ സംഭവിച്ചു. എങ്ങനെ തന്നെ സംഭവിച്ചു? ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒന്നും കൂടി നിങ്ങളിപ്പോ ചിന്തിക്കില്ലേ, എന്റെ കടബാധ്യത മാറാൻ ദൈവമേ ഒരു വഴി തുറക്കണം, എനിക്കൊരു ജോലി കിട്ടണം, എന്റെ വിവാഹം നടക്കണം, കുഞ്ഞുങ്ങളെ ലഭിക്കണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. നമ്മളും എഴുതി വച്ച് മുമ്പിൽ വച്ചിരിക്കുകയാണ്, അതിൽ അനുഗ്രഹത്തിന്റെ മഞ്ഞു പെയ്യാൻ, അതിൽ നന്മയുടെ അടയാളങ്ങൾ സംഭവിക്കാൻ. അതങ്ങനെ തന്നെ സംഭവിക്കും. വിശ്വാസത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, നമുക്ക് ദൈവം തന്ന ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എഴുതി വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിച്ച എന്താ കാര്യം? നമ്മൾ ചുമ്മാ അന്തരീക്ഷത്തിലെ വായു പോലെ ചുമ്മാ എന്തൊക്കെയോ പ്രാർത്ഥിച്ച് ബഹളം വയ്ക്കുകയല്ല, എഴുതി വയ്ക്കുകയാണ്. ഗീതയോ നാട്ടിരോമം കൊണ്ടുള്ള വസ്ത്രം മുറ്റത്ത് വിരിച്ച് ആ നിയോഗത്തിൽ മഞ്ഞു പെയ്യണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ ആലയത്തിൽ ചില പ്രാർത്ഥനകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ എഴുതിയിട്ടിട്ട് ദിവസവും പ്രാർത്ഥിക്കുകയാണ്, ഇതിൽ മഞ്ഞു പെയ്യണം, ഇതിൽ അനുഗ്രഹം പെയ്തിറങ്ങണം, ഇതിൽ ദൈവീക വിടുതൽ സംഭവിക്കണം, ഇതിൽ നന്മയുണ്ടാകണം. അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി അടുത്തൊരു കാര്യം ഓർക്കണം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടെന്ന് പറയുകയാണ്. ഗിദെയോൻ ആ പിറ്റേ ദിവസം നേരം വെളുത്ത് ഇന്നലെ വിരിച്ചിട്ട വസ്ത്രം പുള്ളി എടുത്തു നോക്കിയപ്പോൾ ആ വസ്ത്രത്തിൽ മാത്രം മഞ്ഞ്. നോക്കൂ, അതാണ് അടുത്ത വാക്യം വായിച്ച്. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളം എടുത്തു. എത്ര എടുത്തു? അദ്ദേഹം അത് പിറ്റേ ദിവസം നേരം വെളുത്ത് ആ വസ്ത്രം എടുത്ത് പിഴിഞ്ഞു. അലക്കിയ തുണി പിഴിയുന്നത് പോലെ പിഴിഞ്ഞു നോക്കിയപ്പോൾ ഒരു പാത്രം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ തുണിയിൽ. ഇതുപോലെ നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? നമ്മൾ എഴുതിയിട്ട പ്രാർത്ഥനയിൽ ഒരു സാക്ഷ്യം പറയാൻ, ഇതുപോലെ വെള്ളം പിഴിഞ്ഞെടുത്തതുപോലെ നമ്മളൊരു സാക്ഷ്യം അതിൽ നിന്ന് എടുത്തിരിക്കും. ആമേൻ. ഒരു സാക്ഷ്യം നമ്മൾ എഴുതിയിട്ട പ്രാർത്ഥനയിൽ നിന്ന് എടുത്തിരിക്കും, ഉയർത്തി കൊണ്ടുവന്നിരിക്കും.
ഒരു തലമുറയെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള സാക്ഷ്യം അവിടെ സംഭവിച്ചിരിക്കും. ചേർന്ന് പറഞ്ഞ് ഹാലലൂയ, സ്വരമുയർത്തി ഒരു കരമുയർത്തി പറഞ്ഞ് ഹാലലൂയ. വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നത് സാക്ഷ്യമായി മാറും. ഇനി പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, മനസ്സിൽ അത് കണ്ടു, വിശ്വാസത്തിൽ അത് കണ്ടു വേണം പ്രാർത്ഥിക്കാൻ. വിശ്വാസത്തിൽ അത് കാണണം, വിശ്വാസത്തിൻ്റെ കണ്ണിൽ അത് കാണണം, അത് മനസ്സിൽ കണ്ടു വേണം അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്താൻ. നമ്മുടെ ഈ ആലയം അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത് എന്തിനാണെന്നറിയോ? അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന മിനിറ്റുകളാണ്, സൗഖ്യത്തിന് വേണ്ടി കരമുയർത്തുന്ന സെക്കൻഡുകളാണ്. അതിൽ മഞ്ഞു പെയ്യും, അതിൽ മഴ പെയ്യും, അതിൽ അനുഗ്രഹത്തെ ദൈവം പെയ്യിച്ചിരിക്കും. വിശ്വസിക്കുന്നു. അടുത്തൊരു കാര്യം, ഇതുപോലെ തന്നെ ഗിദെയോൻ പിറ്റേ ദിവസവും ഒരു വേറൊരു നിയോഗം വെച്ചു. അതാണ് അടുത്ത വാക്യം, മുപ്പത്തിയൊൻപതാമത്തെ വാക്യം. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒരു നിയോഗം കൂടി വയ്ക്കുകയാണ്. ഒരു നിയോഗം ഞാൻ ഇന്നലെ വെച്ചു, എനിക്ക് അതുപോലെ സംഭവിച്ചു. അടുത്ത നിയോഗം ഇതാണ്, ഒരിക്കൽ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തിക്കോട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിയോഗം വയ്ക്കുകയാണ്. അത് അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇട്ട വസ്ത്രം ഞാൻ കളത്തിൽ വിരിച്ചിടുകയാണ്. പക്ഷെ ഒരു കാര്യം, ഇന്നലെ മഞ്ഞ് പെയ്ത് എവിടെയാണ്? അല്ല, ഈ തുണിയിൽ മഞ്ഞ് പെയ്തു. ഗിദെയോൻ പറയുകയാണ്, നാളെ ഇന്ന് രാത്രി മഞ്ഞ് പെയ്യുമ്പോൾ ഈ തുണിയെ മാത്രം പെയ്യരുത്, ചുറ്റും മഞ്ഞ് പെയ്യണം. ഗിദെയോൻ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്, അത് വായിച്ചേ. അത് ഉണങ്ങിയും, അത് അതായത് വിരിച്ചിടുന്ന വസ്ത്രം ഉണങ്ങിയും, നിലം മുഴുവൻ ആ കളം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും കാണണം. നാൽപ്പതാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് അതിന്റെ അർത്ഥം, ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. എന്താണോ വിരിച്ചിട്ട് പ്രാർത്ഥിച്ചത് അതുപോലെ സംഭവിച്ചു. ഹല്ലേലൂയ. നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ കാണുന്നത് ഒരു ക്യാമറയിലൂടെ ആയിരിക്കും നാളെ ഒരു സമയത്ത് നിങ്ങളിത് കാണുന്നത്, ടി വി സ്ക്രീനിലോ അല്ലെങ്കിൽ ഫോണിലോ യൂട്യൂബിലോ ഒക്കെ ആയിരിക്കും ഇത് കാണുന്നത്. നിങ്ങളിത് എഴുതിയിടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതി വച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വിഷയത്തിൽ മഞ്ഞ് പെയ്യണം, ഈ വിഷയത്തിൽ അനുഗ്രഹം വരണം, ഈ വിഷയത്തിൽ വിടുതൽ ഉണ്ടാകണം, ഈ വിഷയത്തിൽ മാറ്റം ഉണ്ടാകണം. അത് പിഴിഞ്ഞൊരു പാത്രം വെള്ളമെടുത്തതുപോലെ ഈ ആലയത്തിൻ്റെ ഈ ഒരു അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഗ്രഹത്തെ ദൈവോടെ ഒരുക്കണം. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹാലേലൂയാ, ഒന്ന് പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ. നൂറ് വിഷയങ്ങളാണ് ഇവിടെ ഓരോരുത്തർക്കും. ഓരോരുത്തരും വരുന്നത് സാധാരണ പോലെയാണെങ്കിലും പറയുമ്പോൾ എന്തേറെ വിഷയങ്ങൾ അവർ പ്രാർത്ഥനയിൽ തരുന്നത്, ഓരോ ടൺ കണക്കിന് ഭാരമുള്ള സങ്കടങ്ങളുമായിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഓരോരുത്തരെയും കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു സ്കെയില് കൊണ്ടും നിങ്ങളുടെ സങ്കടങ്ങളുടെ ആഴമളക്കാൻ കഴിയില്ല. അത്രയും ആഴമുള്ള വേദനകൾ നിങ്ങൾക്കുണ്ട്, ഒറ്റപ്പെടൽ നിങ്ങൾക്കുണ്ട്, സങ്കടഭാരങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് എഴുതിയിട്ട് പ്രാർത്ഥിച്ചാൽ ഇതുപോലെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യിക്കാതിരിക്കും. ഉറപ്പായും ദൈവത്തിന്റെ ഇടപെടൽ വരും. നമുക്ക് അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഗിദെയോൻ ഒരു ആട്ടിൻഡോമം കൊണ്ടുള്ള വസ്ത്രം വിരിച്ചിട്ടിട്ട് മഞ്ഞ് പെയ്യണമെന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടിനെ ആ മനസ്സിൽ കണ്ടോണ്ട് ആ വീടിന്മേൽ ഒരു അനുഗ്രഹം ഉണ്ടാകാനൊന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ നിങ്ങൾ ആട്ടിൻഡോമം കൊണ്ടുള്ള വസ്ത്രം പോലെ വിരിച്ചിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭവനം എന്ന നിയോഗമാണ്, നിങ്ങളുടെ കടഭാരം മാറണമെന്ന നിയോഗമാണ് വിരിച്ചിട്ടിരിക്കുന്നത്, രോഗസൗഖ്യം ഉണ്ടാകണമെന്ന നിയോഗമാണ് വിരിച്ചിട്ടിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിജയം കൊടുക്കണമെന്ന നിയോഗമാണ് വിരിച്ചിട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാവി ഇരുട്ടു നിറഞ്ഞ ഭാവി പകൽ പോലെ വെളിച്ചമുള്ളതാകാൻ നിങ്ങൾ ആ ഒരു നിയോഗമാണ് വിരിച്ചിട്ടിരിക്കുന്നത്. വിരിച്ചിട്ടിട്ട് ഓർത്തേ, എന്നിട്ട് ദൈവത്തോട് ഒരുമിച്ച് പറയുകയാണ്, ഈ നിയോഗത്തിന്മേൽ
ഈ പ്രാർത്ഥന ആവശ്യത്തിന്റെ മേൽ, ഈ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ അങ്ങ് അനുഗ്രഹത്തിന്റെ മഞ്ഞ് പെയ്യിക്കണം, സൗഖ്യത്തിന്റെ മഞ്ഞിനെ പെയ്യിക്കണം, വിടുതലിന്റെ മഞ്ഞിനെ പെയ്യിക്കണം, അടയാളങ്ങൾ സംഭവിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാമോ? മനസ്സിൽ അതൊന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ ഒരു നിമിഷം ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വിഷയത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മനസ്സ് തുറന്ന്, അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം ജീവിതത്തിൽ വെളിപ്പെടാൻ ഈ സമയം പ്രയോജനപ്പെടും. ഇവിടെ നിങ്ങൾ ഇന്ന് ദൂരെ നിന്ന് വന്ന ചിലർ, അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന്, ചെന്നൈയിൽ നിന്ന്, തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന്, കർണാടകയിൽ നിന്ന്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒക്കെ ദൂരെ ദൂരെ എറണാകുളത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നവരാണ്. ഒത്തിരി ആഗ്രഹത്തോടെ വന്നവരാ. ആ നിങ്ങളുടെ നിയോഗം ഈ പ്രാർത്ഥനയുള്ള സ്ഥലത്ത് വിരിച്ചിടുകയാണ്. ഇതാ ഈ അൽത്താരയിൽ വിരിച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഗിദെയോനെ പോലെ പ്രാർത്ഥിച്ച് ഇതിൽ മഞ്ഞു പെയ്യണം. അങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ മേടിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ കൊണ്ടുവരാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ ഒരു വിടുതലാക്കി മാറ്റുകയാണ്. ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ടൊന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾ, ഇടഭാഗത്ത് നിൽക്കുന്ന, സൈഡിൽ കൂടെ നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്നവർ, നിങ്ങൾ എന്താ വിരിച്ചിടുന്ന ആട്ടിൻഡോമത്തിന് തുല്യമായ ഒരു വസ്ത്രം പോലെ ആ വിരിച്ചിട്ടിരിക്കുന്ന നിയോഗം ഏതാണ്? ആ വിരിച്ചിട്ടിരിക്കുന്ന പ്രാർത്ഥന ഏതാണ്? ഇന്ന് ഈ ശുശ്രൂഷകളൊക്കെ അല്പം കൂടി നേരത്തെ ക്രമീകരിച്ചത് കുറച്ചുകൂടി ആരാധന നന്നായിട്ട് നടത്താനാണ്. ആരാധനയിലാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ കരം വെളിപ്പെടുന്നത്. ആരാധനയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഗിദെയോൻ ആട്ടിൻഡോമം കൊണ്ടുള്ളൊരു വസ്ത്രം വിരിച്ചിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു, ഇതിൽ മഞ്ഞു പെയ്യണം. നിങ്ങളൊന്ന് പറഞ്ഞ്, എൻ്റെ നിയോഗം ഞാൻ ഇതുപോലെ വിരിച്ചിടുകയാണ്, ഈ നിയോഗ പ്രാർത്ഥനയിൽ എന്നെ കൂടി ചേർത്ത് വയ്ക്കുകയാണ്, എൻ്റെ കുടുംബത്തെ, എൻ്റെ അവസ്ഥ, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ ഭാവി, സകലതും ഇതിൽ മഞ്ഞു പെയ്യണം. ആമേൻ. ദൈവം അതുപോലെ ചെയ്യും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതുപോലെ മറുപടി തരും. ദൈവം നിന്റെ പ്രാർത്ഥന ഒരിക്കലും അവഗണിക്കില്ല, ഒരിക്കലും അവഗണിക്കില്ല. യാക്കോബ് തലയിണ വെച്ച്, കല്ലിമ്മേ തലയിണ വെച്ച് കിടക്കുമ്പോൾ യാക്കോബ് ഒരിക്കലും വിചാരിച്ചില്ല അവസ്ഥ മാറുമെന്ന്, ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്ന്. പക്ഷേ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റി. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ ഇപ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുക, ഗിദെയോനെ പോലെ അനുഗ്രഹത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇതെന്നെ കാണുന്നത് യൂട്യൂബിലൂടെ ആയിരിക്കും, യാദൃശ്ചികമായി ഒന്ന് സ്ക്രോള് ചെയ്ത് പോയപ്പോ കണ്ടതായിരിക്കും ഇത്. സാരമില്ല, നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. രോഗിയാണോ, ഒരു സൗഖ്യം വെളിപ്പെടാൻ പോകുന്നു. കുടുംബത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, വെല്ലുവിളികളാണോ, അത് മാറുന്നു. ജീവിത പങ്കാളിയിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി അധരം തുറന്ന് എല്ലാവരും സ്തുതിച്ച് അധരം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തിന്റെ ഒരു മഴ പെയ്യിക്കണമേ, വിടുതലിന്റെ മഞ്ഞ് പെയ്യിക്കണേ, അഭിഷേകത്തിന്റെ സംഭവങ്ങൾ വെളിപ്പെടണേ. ചേർന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ, അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ, അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ, അനുഗ്രഹത്തെ വെളിപ്പെടുത്തണമേ, സൗഖ്യത്തെ വെളിപ്പെടുത്തണമേ, സൗഖ്യത്തെ വെളിപ്പെടുത്തണമേ. ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടി ഒന്ന് പ്രാർത്ഥിക്കുന്നു.
സന്തോഷത്തോടെ. അനുഗ്രഹങ്ങൾ അവകാശമാണ്, നമ്മുടെ ഓരോരുത്തരുടെ അവകാശമാണ് അനുഗ്രഹം. ഈ അനുഗ്രഹം നമുക്ക് ഇപ്പോൾ തന്നെ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകളടച്ച് നിങ്ങളാ എഴുതി ഇന്ന് സമർപ്പിച്ച നിയോഗ പ്രാർത്ഥനയിൽ വച്ചതിനെ ഗിദിയോനെ പോലെ ഈ ആലയത്തിൽ നിങ്ങൾ വിരിച്ചിടുകയാണ്. നാളെ നിങ്ങളൊരു സമയത്ത് ഈ ആലയത്തിൽ വരുമ്പോൾ അത് ദൈവം ഇടപെട്ടു എന്നൊരു സാക്ഷ്യമായി അതിൽ നിന്ന് അത് പറയാനിടവരണം. അതാണ് നിങ്ങൾ പിഴിഞ്ഞെടുക്കേണ്ട ആ മഞ്ഞുവെള്ളം. അതാണ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി മാറേണ്ടത്. ഈ പ്രാർത്ഥന വെറുതെയാകില്ല. കാരണം അധരം തുറന്നും ക്ഷീണം സഹിച്ചും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു കാര്യം നടക്കണേ, ഞങ്ങളുടെ ഒരു കാര്യം ശരിയാകണമെന്നല്ല. കർത്താവേ, ഈ ആലയത്തിൽ പ്രതീക്ഷയോടെ വരുന്ന ഓരോരുത്തരുടെയും സങ്കടങ്ങളെ കാണണമേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇത്, ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അടുത്ത ആഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാനിവിടെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇല്ലാതെ പോയത് അത് വളരെ നേരത്തെ 6 മാസങ്ങൾക്ക് മുമ്പേ ഏറ്റെടുത്തൊരു ധ്യാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ മാറിപ്പോകേണ്ട ഒരു സാഹചര്യം, ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ എല്ലാ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം ആ സമയമാകുമ്പോൾ ഇവിടെ എല്ലാ ഏത് ശുശ്രൂഷകളുണ്ടെങ്കിലും ഞാനിവിടെ വരുന്നതായിരിക്കും. ഇവിടെ വരുന്ന ആളുകളെ മുഴുവനായി കാണാൻ ശ്രമിക്കുന്നതുമായിരിക്കും എന്ന് നിങ്ങളെ സ്നേഹത്തോടെ അറിയിക്കുന്നു. യേശുവേ, നിന്റെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം എത്ര ദൂരത്ത് നിന്നാണ് ആളുകൾ പണമൊക്കെ മുടക്കി കഷ്ടപ്പാട് സഹിച്ച് പ്രതീക്ഷയോടെ ഇവിടെ വന്നത്. അതിനൊരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് 2 ദിവസം യാത്ര ചെയ്തും ഉറങ്ങാതെയൊക്കെ യാത്ര ചെയ്തിട്ടാണ്. കർത്താവ്, അങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ദൂരെ നിന്നും സമീപത്തു നിന്നും വന്ന എല്ലാവരെയും യേശുവേ നിന്റെ കരങ്ങളിലേക്ക് തരുമ്പോൾ ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഈ മുമ്പിലുള്ള ഈ പാത്രങ്ങളിൽ ചെറിയ ബോക്സുകളിൽ വച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ ആലയത്തിൽ വന്നവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ്, ആവശ്യങ്ങളാണ്, ഓരോ സങ്കടങ്ങളാണ്, എല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവകരങ്ങളിൽ കൊടുത്തേ. എനിക്കൊരു നല്ല ജോലി ലഭിച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രതിസന്ധികൾ മാറിയിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടായിരുന്നെങ്കിൽ,
എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹമായിരുന്നെങ്കിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ ആ ഒരു കാര്യമൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന കേസ് സംബന്ധമായ കാര്യങ്ങളിൽ വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ അയൽവാസിയുമായി ബന്ധത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശാന്തമായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ, അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിരുന്നെങ്കിൽ, അവർക്കൊരു നല്ല വീട് ലഭിച്ചിരുന്നെങ്കിൽ, അവരുടെ ആരോഗ്യം അനുഗ്രഹമായിരുന്നെങ്കിൽ, ഈ രോഗത്തിൽ എനിക്കൊരു സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഈ വചനം കേട്ടേ, രാത്രി കഴിയാറായി, പകൽ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പകൽ സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മൾ ആ നിയോഗ പ്രാർത്ഥനയൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. യേശുവേ, യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. യേശുവേ, യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്കായി, എന്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം, എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം, സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം, സാധിച്ചു തരണം, എനിക്ക് സാധിച്ചു തരണം, സാധിച്ചു തരണം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ആ സമർപ്പിച്ച നിയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ നിയോഗം ഏതാണോ അതിനെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കണ്ട് അതിന്മേൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അന്തരീക്ഷത്തിലെ മഞ്ഞുരുകുന്നതുപോലെ മാറിപ്പോകണം. ഒരു പരിപൂർണ്ണ വിടുതൽ നിങ്ങൾക്ക് കിട്ടണം. ഒരനുഗ്രഹം നിങ്ങളിലേക്ക് വരണം. ഒരനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാനിട വരണം. നിങ്ങൾ ഒരാൾക്കൊരു സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ ഒരവസരം ഒരുക്കണം. ആഗ്രഹത്തോടെ ആ നിയോഗത്തെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ നിയോഗത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ നിയോഗത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ നിയോഗത്തെ സാധിച്ചു കൊടുക്കണം. പ്രത്യാശയാലോധീന വർദ്ധിക്കട്ടെ, ഒരുമിച്ച് ഭയമോ ഇനി എന്നിൽ സ്ഥാനം.